ഹംപിയുടെ സുവർണ കാലഘട്ടത്തിലെ ശേഷിപ്പുകളിലൊന്നായ അച്യുതരായ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇനി ഞാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന സുലേ മാർക്കറ്റിലേക്കാണ്. ഹംപിയിലൂടെയുള്ള എൻ്റെ ഈ യാത്ര കൃത്യമായ ഒരു ക്രമീകരണത്തോടു കൂടി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനാൽ ആദ്യമായാണ് ഈ ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നത് എങ്കിൽ മുൻഭാഗങ്ങൾ കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗങ്ങൾ കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ യാത്രാ വിവരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വിജനമായൊരു ക്ഷേത്ര തെരുവാണ് അച്യുതരായ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സുലേ മാർക്കറ്റ്. മാതംഗക്കുന്നുകൾക്ക് താഴെയായും അച്യുതരായ ക്ഷേത്രത്തിന് മുന്നിലുമായാണ് ഈ തെരുവിൻ്റെ സ്ഥാനം. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ ഹംപിയിൽ നിലനിന്നിരുന്ന നാല് മാർക്കറ്റുകളിൽ ഒന്നാണ് സുലേ മാർക്കറ്റ്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത, ഈ നാല് മാർക്കറ്റുകളും പ്രമുഖമായ നാല് ക്ഷേത്രങ്ങൾക്ക് എതിർവശത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഓരോ ക്ഷേത്രങ്ങളും ഇവിടുത്തെ ഓരോ ടൗൺഷിപ്പുകൾ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ജനങ്ങൾക്ക് വേണ്ടി അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന അന്നത്തെ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. പുരാതന ഹംപിയിലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിരുന്നതിനാൽ വേശ്യകളുടെ മാർക്കറ്റ് എന്നും സുലേ മാർക്കറ്റ് എന്നും നിരവധി പേരുകളിൽ ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നു. 500 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലും വിശാലമായി പ്രവർത്തിച്ചിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിൽ കൊത്തിയെടുത്ത തൂണുകളാൽ ഇരുവശങ്ങളിലായിട്ടാണ് ഈ മാർക്കറ്റ് നിലനിൽക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് നിലനിന്നിരുന്ന നിരയായുള്ള പവലിയന്റെ ഭാഗമായിരുന്നു ഈ കൽത്തൂണുകൾ. ഇപ്പോൾ ഈ പവലിയനുകൾ തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഒരു കാലത്ത് സജീവമായിരുന്ന ഒരു സ്ഥലമായിരുന്നു സുലേ മാർക്കറ്റ്. എന്നാൽ ഇന്ന് വിജനമായ ഈ സ്ഥലത്ത് തകർന്ന അവസ്ഥയിൽ പോലും നിലനിൽക്കുന്ന ഈ മാർക്കറ്റ് ഇന്നും അതിൻ്റെ സൗന്ദര്യവും നഷ്ടപ്പെട്ട പ്രതാപവും കാരണം ധാരാളം സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഒരു കാലഘട്ടത്തിൽ വലിയ വ്യാപാരങ്ങൾ നടന്നിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടിയായിരുന്നു ഇത്. ഈ തെരുവിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്തായി ചതുരാകൃതിയിലുള്ള ഒരു പുഷ്കരണി സ്ഥിതി ചെയ്യുന്നുണ്ട്. അച്യുതരായ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പുഷ്കരണി കണക്കാക്കുന്നത്. ഈ ജലസംഭരണിക്ക് ചുറ്റുമായി നിലനിൽക്കുന്ന മനോഹരമായി കൊത്തിയെടുത്ത ധാരാളം മ്യൂസിക് പില്ലറുകളുടെ വരികളും അസാധാരണമായ വാസ്തുവിദ്യകളും കാണാം. ഹംപിയിലെ മറ്റ് പുഷ്കരണികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണിത്. ടാങ്കിന്റെ മധ്യഭാഗത്തായി ചതുരാകൃതിയിലുള്ള നാല് തൂണുകളോട് കൂടിയ ഒരു ചെറിയ പവലിയനും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഈ പവലിയന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ ഘടനകളിൽ ശ്രദ്ധേയമായ ഒന്നാണിത്. ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവവേളകളിൽ ദേവിയുടെയും ദേവന്റെയും ചിത്രങ്ങൾ സൂക്ഷിക്കാൻ ഈ പവലിയനുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. തുംഗഭദ്ര നദിയുടെ കനാലിൽ നിന്നും ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന കരിങ്കല്ലിൽ പണിത ഓവിലൂടെയാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. AD 1565 വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് നയിച്ച മുഗൾ ആക്രമണത്തിൽ ഈ പുഷ്കരണി നശിപ്പിക്കപ്പെട്ടുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഈ പുഷ്കരണിയുടെ നിർമ്മാണം ഒരിക്കലും പൂർത്തിയായിട്ടില്ലെന്ന് മറ്റൊരു വിഭാഗവും കരുതുന്നു. എന്നാൽ മനോഹരമായ ഈ പുഷ്കരണിയുടെ ചില ഭാഗങ്ങൾ പുരാവസ്തു വകുപ്പ് പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. മഹത്തായ ഭൂതകാലത്തിന്റെ ശേഷിപ്പുകളാണ് ഹംപിയിൽ മുഴുവനായി ചിതറിക്കിടക്കുന്നത്. പൊരിവെയിലിൽ ചൂടുപിടിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിലെ ഓരോ കാഴ്ചകളും ഏറെ ആസ്വാദ്യകരം തന്നെയാണ്. ഒരുപക്ഷേ ചിത്രപ്പണികൾ ഇല്ലാത്ത ഒരു കൽത്തൂണുകൾ പോലും ഇവിടെ കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം.
ഇവിടുത്തെ ഓരോ ഘടനകളിലെയും കാഴ്ചകൾ കാണുമ്പോൾ ഇവയെല്ലാം അതിൻ്റെ സുവർണകാലത്ത് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. അത്തരത്തിൽ ആകർഷിക്കുന്ന ഒരിടം തന്നെ. അച്യുതരായ ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിൻ്റെ ഇരുവശത്തും തകർന്ന റാമ്പ് പോലുള്ള രണ്ട് ഘടനകൾ ഈ തെരുവിൽ നിലകൊള്ളുന്നുണ്ട്. കൂറ്റൻ ക്ഷേത്രരഥങ്ങൾക്കായുള്ള സ്ഥലമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് പ്രാദേശികരും വിദേശികളും അടക്കി വാണിരുന്ന മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ഇത്. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ രത്നവ്യാപാരത്തെക്കുറിച്ച് ലോകസഞ്ചാരികൾക്കിടയിൽ പോലും സംസാരം ഉണ്ടായിരുന്നതാണ്. ഒടുവിൽ ഈ അളവറ്റ രത്നശേഖരം തന്നെയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് വിനയായതും. പിന്നീടുണ്ടായ യുദ്ധത്തിലാണ് വിജയനഗര സാമ്രാജ്യം കൊള്ളയടിക്കപ്പെട്ട് പതനത്തിലേക്ക് നയിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിനേറ്റ കനത്ത പ്രഹരത്തിൻ്റെ ബാക്കി പത്രമാണ് പഴയ പ്രതാപം നിഴലിച്ചു നിൽക്കുന്ന ഈ മാർക്കറ്റും അതിനോട് ചേർന്നുള്ള മറ്റു ഘടനകളും. കാലം എത്ര കഴിഞ്ഞിട്ടും ഈ മാർക്കറ്റിലെ ഓരോ കൽത്തൂണുകളും യാതൊരുവിധ കുലുക്കവുമില്ലാതെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ വ്യാപാരശാലകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെയാണ് നടക്കുന്നത്. കാഠിന്യമേറിയ ചൂടാണെങ്കിൽ പോലും അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്ന ചെറിയ തണുത്ത കാറ്റോടുകൂടിയ ഒരു പ്രത്യേക കാലാവസ്ഥയാണിവിടെ. ഈ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഘടനകളിൽ ചിലതിൻ്റെ അടിത്തറ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വിജയനഗര സാമ്രാജ്യത്തിലെ സമ്പത്ത് കൊള്ളയടിച്ചവർ അതിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളെപ്പോലും നശിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഓർമ്മപ്പെടുത്തലുകൾ ഒരുപക്ഷേ തുടച്ചു മാറ്റിയാലും പുനർജനിക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഹംപി എന്ന പൗരാണിക നഗരത്തിലെ സമ്പന്നതയുടെ ഉറവിടമായ സുലേ മാർക്കറ്റിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇനി എൻ്റെ യാത്ര ഹംപിയുടെ മറ്റു വിസ്മയ കാഴ്ചകളിലേക്ക് നീളുകയാണ്.